എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുവർഷഫലം തന്നെയാണ് ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത്. അതായത് വരുന്ന ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷത്തെ ഫലം, 27 നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രക്കാരുടെയും ഫലം വളരെ വിശദമായി ഓരോ വീഡിയോകളിലും കാണാവുന്നതാണ്. അതിൽ തന്നെ ഓരോ സെഗ്മെൻറ്റുകളായി തിരിച്ച് സാമ്പത്തികമായ അവസ്ഥ, കർമ്മമേഖല, ജോലി, കുടുംബം, ദാമ്പത്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രണയം, വിവാഹം, ഭാഗ്യം, പരിഹാരം എന്നിങ്ങനെയാണ് വിശദീകരിക്കുക. ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ തിരുവോണ നക്ഷത്രയാതരുടെ സാമ്പത്തികമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നവർക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. സാമ്പത്തികമായ സ്ഥിതി ഉയരുന്നതായി കാണാം. വർഷ അവസാനത്തോടുകൂടി വളരെയധികം സാമ്പത്തിക ഉയർച്ച പ്രാപിക്കുന്നതാണ്. ഒപ്പം പലവിധമായ സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഭാര്യയിൽ നിന്നോ ഭാര്യാപിതാവിൽ നിന്നോ സാമ്പത്തിക സഹായം വന്നു ചേരുന്നതായിരിക്കും. നല്ല രീതിയിൽ നിക്ഷേപിക്കുവാനും ഭാവിയിലേക്ക് ആ നിക്ഷേപങ്ങൾ നിങ്ങളെ സഹായകരമാക്കുന്നതും ആയ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായത് മാറുന്നതും കാണുവാൻ സാധിക്കും. അടുത്തതായി തിരുവോണ നക്ഷത്രയാതരുടെ കർമ്മമേഖലയാണ്. വളരെയധികം മികച്ച സമയം തന്നെയായിരിക്കും തിരുവോണം നക്ഷത്രജാതർക്ക്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഔദ്യോഗിക ജീവിതം മികച്ചതായി തുടരുന്നതായിരിക്കും. പരീക്ഷകളും മറ്റും എഴുതിയിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അതേപോലെ തന്നെ പൊതുപ്രവർത്തകർക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയം തന്നെയാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം നേരിട്ടേക്കാം. അതുപോലെ തന്നെ ഹോം ബേസ്ഡ് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ഉയർച്ച ഉണ്ടാകും. ചെറുകിട കച്ചവടക്കാർക്ക് വളരെയധികം ഗുണകരമായ സമയമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ബിസിനസ്സുപരമായി ബിസിനസ് വ്യാപിപ്പിക്കുവാനായി പുതിയ നൂതനമായ ആശയങ്ങൾ, പങ്കാളിത്ത ബിസിനസ് എന്നിവയിലൊക്കെ ഏർപ്പെടുന്നതായി കാണുവാൻ സാധിക്കും. ജോലി സംബന്ധമായി നിരവധിയായ യാത്രകൾ വേണ്ടിവരുന്നതായിരിക്കും. അതുവഴി വളരെയധികം സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സാഹിത്യ മേഖലയിലും അതുപോലെ സിനിമാ മേഖലയിലുമൊക്കെ ഉള്ളവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ വർഷമധ്യത്തോടുകൂടി മാറുന്നതായിരിക്കും. ഹോം ബേസ്ഡ് ജോബുകളിൽ കൂടുതൽ ആളുകൾ മുന്നിട്ടിറങ്ങുന്നത് കാണുവാൻ സാധിക്കും. പൊതുവിൽ വളരെയധികം ഗുണകരമായ സമയം തന്നെയായിരിക്കും. കർമ്മമേഖലയിൽ ഈ വർഷം അനുഭവവേദ്യമാവുക. അടുത്തതായി തിരുവോണ നക്ഷത്രയാതരുടെ കുടുംബം അതുപോലെ തന്നെ ദാമ്പത്യമാണ്. കുടുംബത്തിൽ പൊതുവിൽ സമാധാനപരമായി കുടുംബജീവിതം നീങ്ങുന്നതായി കാണുവാൻ സാധിക്കും. ദമ്പതികൾ തമ്മിൽ അടുപ്പം വർദ്ധിക്കുന്നതായിരിക്കും. യാത്രകൾക്കായി ഇവർ സമയം മാറ്റിവെക്കും. അതോടൊപ്പം തന്നെ കുടുംബവുമായി ധാരാളം സമയം ചിലവഴിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. വീട് പണി പൂർത്തിയാകാത്തവർക്ക് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ വാഹനം, വസ്തു എന്നിവ സ്വന്തമാക്കുവാനുള്ള സാഹചര്യവും സംജാതമാകുന്നതായിരിക്കും. എന്നിരുന്നാൽ തന്നെ നിങ്ങളുടെ മുൻകോപം കുറയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ മുൻകോപം കാരണം ദമ്പതികൾ തമ്മിൽ അനാവശ്യമായ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദാമ്പത്യ ജീവിതം എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി തിരുവോണ നക്ഷത്രജാതരുടെ വിദ്യാഭ്യാസ കാര്യമാണ്. അനുകൂലമായ സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക്. ഇതുവരെ ഉണ്ടായിരുന്ന ആശങ്കകൾക്കൊക്കെ ഒരു അറുതി വരുന്നതായിരിക്കും. പുതിയ വിദ്യാഭ്യാസ രീതികളുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം, അതായത് ടെക്നിക്കലായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നിരവധിയായ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഇവർക്കൊക്കെ വിദേശത്തൊക്കെ പോയി പഠിക്കുവാനുള്ള സാഹചര്യമൊക്കെ സംജാതമാകുന്നതായിരിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം തന്നെ കരസ്ഥമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വയം പഠിക്കാനുള്ള തീരുമാനങ്ങൾ ഇവർ എടുക്കുന്നതായിരിക്കും. പഠന സംബന്ധമായി സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഇതിന് സഹായത്തിന് സന്നദ്ധരാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ല ചങ്ങാതിമാരുമായുള്ള ബന്ധം അനുകൂലമായ ഫലങ്ങൾ പഠനത്തിൽ തരുന്നതായിരിക്കും. അടുത്തതായി തിരുവോണം നക്ഷത്രയാതരുടെ ആരോഗ്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. രോഗങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതലും ഉദരസംബന്ധമായ രോഗങ്ങളായിരിക്കും വരിക. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. ദിവസേനയുള്ള വ്യായാമവും മറ്റും പതിവാക്കുക. സ്വയം ചികിത്സ ഒഴിവാക്കി എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ വൈദ്യസഹായം തേടുന്നതാണ് ഈ സമയം ഉചിതമായിരിക്കുക. അടുത്തതായി തിരുവോണ നക്ഷത്രയാതരുടെ പ്രണയം അതേപോലെ തന്നെ വിവാഹമായിരിക്കും. പ്രണയം സാധ്യമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ വിവാഹം നടക്കാതെ ഇരിക്കുന്നവർക്ക് അല്പം കൂടി കാലതാമസം നേരിടുന്നതായിരിക്കും. വൃശ്ചിക മാസത്തോടുകൂടി വരുന്ന ആലോചനകളൊക്കെ ഉറപ്പിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ മാതാപിതാക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഒക്കെ ഇത് സംബന്ധമായ സമ്മർദ്ദം നിങ്ങൾക്ക് വന്നു ചേരാം. പ്രണയിക്കുന്നവർ കാര്യങ്ങൾ കുടുംബവുമായി തുറന്ന് സംസാരിക്കുന്നതായിരിക്കും ഉചിതം. കുടുംബത്തിൻ്റെ സഹകരണത്തോടുകൂടി പ്രണയബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബവുമായി വഴക്കിട്ട് ഇറങ്ങിപ്പോകുന്നതും മറ്റും അവസാനം അത് അബദ്ധത്തിൽ ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലാണ്. ആയതിനാൽ തന്നെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ സഹോദരന്മാരോടോ സഹോദരിമാരോടോ കാര്യങ്ങൾ തുറന്നു പറയുക. ആലോചിച്ച് വിവേകപൂർവമായ തീരുമാനങ്ങളും മറ്റും എടുക്കുന്നതാവും ഉചിതം എന്ന് പറയുന്നത്. അടുത്തതായി തിരുവോണ നക്ഷത്രയാതരുടെ ഭാഗ്യം അതേപോലെ തന്നെ പരിഹാരമാണ്. ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താവുന്നതാണ്. രാഹു, ശനി, കേതു ദശകളിൽ ഇവർക്ക് ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. തിരുവോണം, രോഹിണി, അത്തം നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റു പൂജാതികർമ്മങ്ങളും നടത്തുക. നക്ഷത്രനാഥനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുക. ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലമുണ്ടെങ്കിൽ ദുർഗാദേവി ഭജനവും പക്ഷം ഇല്ലെങ്കിൽ ഭദ്രകാളി ഭജനവും നടത്തുക. പൗർണമി ദിനത്തിൽ ദുർഗാപൂജയും അമാവാസി ദിനത്തിൽ ഭദ്രകാളി പൂജയും നടത്താവുന്നതാണ്. തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്ന് വരും ദിവസം കൂടുതൽ പ്രാധാന്യമായി പൂജകൾ നടത്തേണ്ടതാണ്. രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ്. ശനിയാഴ്ച വ്രതം അതേപോലെ തന്നെ ധർമ്മശാസ്താവിനെ ഭജിക്കുക, ശനീശ്വര പൂജ എന്നിവ ഉത്തമമായ കർമ്മങ്ങൾ തന്നെയാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.